ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു തന്തൂർ റൊട്ടി റെഡിയാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കിയാലോ. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ 2 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാനിപ്പോൾ ചേർത്തത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് തൈരും കൂടെ ചേർക്കുക. ഇനി വെള്ളം അല്പാൽപമായി ചേർത്ത് കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കണം. നല്ലതുപോലെ കയ്യിൽ വെച്ച് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. മൈദ കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കളർ കിട്ടും. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലതുപോലെ കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ചുകൂടി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, നമുക്ക് ഡ്രൈ ആയി പോവാതിരിക്കാനായി. അതിനുശേഷം നമ്മളിത് 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ ദേ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലിട്ടിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ദേ ചെറുതായിട്ട് ഒട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ഈ ഒട്ടൽ മാറിക്കോളും. ഇനി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റുക. ചെറിയ ചെറിയ ബോൾസായി സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇതുപോലെ തന്നെ ഗോതമ്പ് പൊടി ചേർത്തിട്ട് പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുന്ന അത്രയും തിന്നായിട്ട് പരത്തരുത്. ഈവനായിട്ട് എല്ലാ സൈഡും വരുന്ന പോലെ മീഡിയം റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്താൽ മതി. ഒരുപാട് ഫ്ലാറ്റായി പോകണ്ട. ഇനി ഞാനിതിവിടെ ദോശക്കല്ലിലിട്ടാണ് ചുട്ടെടുക്കുന്നത്. 1 സൈഡ് തീയിൽ കാണിച്ചാണ് തന്തൂർ റൊട്ടി റെഡിയാക്കിയെടുക്കുന്നത്. നമ്മൾക്ക് പക്ഷേ ഇവിടെ അതിനനുസരിച്ചൊരു പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പാടെ തന്നെ ഇതുപോലെ ബബിൾസ് വന്ന് തുടങ്ങും. നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ നല്ലോണം ബബിൾസ് ഇങ്ങനെ വരും. ശേഷം നമ്മൾ ഫ്ലിപ്പ് ചെയ്തിടുക. ഈ ഒരു ഭാഗമാണ് നമ്മൾ ശരിക്കും തീയിലേക്ക് കാണിച്ച് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ റൊട്ടി റെഡിയായി. ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. ഇതിന് മുകളിലേക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഹാർഡായിരിക്കും. നമ്മൾ ഈ നെയ്യ് പുരട്ടുന്നതോടെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു മണവും കിട്ടും ചൂടോടുകൂടി നമ്മൾ ഇത് കഴിക്കുകയാണെങ്കിൽ. ഇനി നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള തന്തൂർ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി കൊണ്ട് ചപ്പാത്തിയല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ ചില ദിവസങ്ങളിൽ. അപ്പോൾ എല്ലാവരും നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. പിന്നെ അടിപൊളി ടേസ്റ്റും കൂടിയാണ്. ഇതിൻ്റെ ഒപ്പം നമുക്ക് നോൺ വെജോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്രീൻ പീസ് കറി അങ്ങനെ എന്തിനൊപ്പം കഴിക്കാൻ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. താങ്ക് യു.